മിൽമ മലബാർ മേഖലാ യൂണിയൻ ഇന്ന് കർഷകരിൽ നിന്ന് പാൽ സംഭരിക്കില്ല. നിത്യേന സംഭരിക്കുന്ന 6 ലക്ഷം ലിറ്റർ പാലിൽ 3 ലക്ഷം ലിറ്റർ പാലും ലോക്ഡൌണിനെ തുടർന്ന് വിൽക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനം. നാളെ മുതൽ കർഷകരിൽ നിന്ന് പകുതി പാൽ മാത്രമേ സംഭരിക്കൂ. വിവരങ്ങളുമായി ചേരുന്നത് സന്ദീപ് തോമസ് ആണ്. സന്ദീപ്, ഗുഡ് മോർണിംഗ്. ഈ ഒരു സാഹചര്യം, അതായത് കോവിഡിനെ തുടർന്ന് പാല് സംഭരിക്കുന്നതിൽ മിൽമ ഒരു കടുംപിടുത്തത്തിലേക്ക് പോയിരിക്കുകയാണ്. മറ്റ് സംസ്ഥാനങ്ങൾ പാല് സ്വീകരിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഇതെന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഈ ഒരു മിൽമയുടെ ഇത്തരത്തിലൊരു തീരുമാനം ക്ഷീര കർഷകർക്ക് തിരിച്ചടിയാകുന്നത് എങ്ങനെയാണ്? അമീന, ഗുഡ് മോർണിംഗ്. തീർച്ചയായും പറഞ്ഞതുപോലെ വലിയൊരു പ്രതിസന്ധിയിലാണ് ക്ഷീര കർഷകർ. നമുക്കറിയാം, കോവിഡ് വൈറസിൻ്റെ വ്യാപനം സമൂഹത്തിലെ എല്ലാ മേഖലയെയും ബാധിച്ചിട്ടുണ്ട്. ചില മേഖലകൾ പൂർണ്ണമായും നിശ്ചലാവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ക്ഷീരമേഖല. ഇന്ന് മിൽമ പാല് സംഭരിക്കുന്നില്ല. മലബാറിലെ ഒരു ജില്ലകളിലും മിൽമ ഇന്ന് പാല് സംഭരിക്കുന്നില്ല. നാളെ മുതൽ 50% മാത്രമേ, അതായത് കർഷകർ നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന പാലിൻ്റെ പകുതി മാത്രമേ നാളെ കൊടുക്കാനും കഴിയൂ. നാളെ മുതൽ ഈ അനിശ്ചിതാവസ്ഥ ഇന്ന് തീരുമെന്നുള്ള കാര്യത്തിലും വ്യക്തതയില്ല. ഞാനിപ്പോൾ കോഴിക്കോട് ചാത്തമംഗലം പഞ്ചായത്തിലെ ഒരു പ്രധാന ക്ഷീരോത്പാദന മേഖലയിലാണ് ഉള്ളത്. എന്നോടൊപ്പം കുറച്ച് ക്ഷീര കർഷകർ കൂടി ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഒരു പ്രതിസന്ധിയെ നേരിടാൻ ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ ഒരു അവസ്ഥ എങ്ങനെയാണ്? ഞങ്ങൾക്ക് ഈ പ്രതിസന്ധി നേരിടാൻ പ്രത്യേക അവസ്ഥകളൊന്നുമില്ല. ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഇപ്പം ഞങ്ങൾ പാല് കറന്നു കഴിഞ്ഞാൽ, കറന്നില്ലെങ്കിൽ അവിടെ അങ്ങനെ ക്ഷീര കർഷകർക്ക് പല പ്രശ്നങ്ങളും വരും, പശുവിന് പല പ്രശ്നം വരും. പിന്നെ ഞങ്ങൾ പാല് കറന്ന് ഒഴിവാക്കുകയെന്ന് മാത്രം, ഒഴിച്ചാള്. അല്ലാതെ കുറച്ചൊക്കെ ആൾക്കാരെങ്കിലും വെറുതെ കൊടുത്ത് ഒഴിവാക്കുക, ഞങ്ങൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ യാതൊരു മാർഗ്ഗമില്ല. മിൽമ എടുക്കുന്നതിൻ്റെ അളവ് കുറച്ചാലും നമുക്ക് കറക്കാതിരിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ പശുവിൻ്റെ സ്ഥിതി ആയിരിക്കും, അവിടെ ഒക്കെ വന്നാൽ ഉള്ളതും കൂടി നശിച്ചു. അപ്പം സർക്കാരും മിൽമയിലമ്പാട് യോജിച്ചിട്ട് മറ്റു മേഖലകളിൽ ഏതെങ്കിലും സംസ്ഥാന ഗവൺമെൻറ്റായിട്ട് ആലോചിച്ചിട്ട് പാൽപ്പൊടി ഉണ്ടാക്കാനുള്ളൊരു സംവിധാനം ഉണ്ടായി തരികയാണെങ്കിൽ അതിനൊരു കരാറില്ല. ഇപ്പം തമിഴ്നാടായിട്ടൊരു കരാർ ഒപ്പുവെച്ചിനി, ഓല് ആ കരാർ ലംഘിച്ചുകൊണ്ടാണ് ഇപ്പം ഈ സംഭവം ഇവിടെ നടന്നത്. ശരിയാണ്, അങ്ങോട്ട് പാല് കൊണ്ടുപോകാൻ അവർ സമ്മതിക്കാത്തതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അമീന, ഇപ്പോൾ പാലുൽപാദനം പൊതുവെ കുറഞ്ഞു നിൽക്കുന്നൊരു കാലഘട്ടമാണ്. കാരണം ഈ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ പച്ചപ്പുല്ലില്ല, അതുകൊണ്ട് തന്നെ പാലുൽപാദനം കുറവാണ്. എങ്ങനെയാണ് കാണുന്ന ഈ ഒരു പ്രശ്നം? പ്രധാന വരുമാനം പാല് അല്ലേ? പ്രധാന തൊഴിലായിട്ട് ഉപയോഗിക്കുന്ന, വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒക്കെ പാലുകൊണ്ടാണ്. പിന്നെ പാലെടുക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ കാലിത്തീറ്റ പുല്ല് അതൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. വേറൊരു വഴിയില്ല ഞങ്ങൾക്ക് ഒക്കെ. അപ്പോൾ എന്താ നിർദ്ദേശിക്കാനുള്ള സർക്കാരിൻ്റെ മുന്നിൽ? സർക്കാരിൻ്റെ മുന്നിൽ കുറച്ച് പൈസ അധികം ലിറ്ററിന് കൊടുക്കുക. വേറെ ഇപ്പം ഉൽപ്പാദന ചെലവ് കൂടിയൊരു സമയമാണ്. ഇപ്പോൾ അത് പാല് കുറയുകയും ചെയ്യും. അപ്പം പൈസ തയ്യൂല, ഒന്നും നടക്കില്ല, അപ്പം നഷ്ടത്തിലേക്കേ പോവുള്ളൂ. അപ്പം കുറച്ച് പൈസ സർക്കാർ എന്തെങ്കിലും ഇൻസെൻറ്റീവായിട്ട് കുറച്ച് അധികം കൊടുക്കുക. മിൽമ ഇപ്പോൾ 1.5 രൂപ എങ്ങാൻ കൊടുക്കുന്നുണ്ട്. അടുത്ത അത് പോരാതെ സർക്കാരിൻ്റെ ഭാഗമില്ലെങ്കിലും കുറച്ചധികം പൈസ വേണം. പാലിൻ്റെ വില കൂട്ടുക എന്ന് പറയുന്നത് പലപ്പോഴും പ്രായോഗികമല്ലോ, ഉപഭോക്താക്കളെ സംബന്ധിച്ചും പ്രയാസമാണ്. പ്രശ്നം ഉണ്ടാകും. ഓരോരുത്തർ പാലിന് 5 രൂപ കൂട്ടിയപ്പം തന്നെ ഓരോരുത്തർ നാട്ടിൽ നിന്ന് തന്നെ പറയാൻ തുടങ്ങിയത് പാലിന് വില കൂട്ടിയെന്ന്. അപ്പോൾ സർക്കാരിനെ എന്തേലും ചെയ്യാൻ കഴിയുള്ളൂ. പാലിന് വില കൂട്ടിയാൽ പ്രതിഷേധം എന്തായാലും വരും. പാൽ ഉൽപ്പാദന ചെലവൊന്നും വാങ്ങുന്നവർക്ക് നോക്കേണ്ട കാര്യമല്ലല്ലോ, ഉൽപ്പാദന ചെലവ് കൂടുന്നതൊന്നും. അപ്പോൾ അതുകൊണ്ട് സർക്കാർ എന്തെങ്കിലും അധികം പൈസ തരണം. തീർച്ചയായിട്ടും ഇതാണ് അമീന സാഹചര്യം. ഏറ്റവും പ്രധാനം, മലബാറിൽ ഒരു ദിവസം 6 ലക്ഷം ലിറ്റർ പാലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതിൽ 3 ലക്ഷം ലിറ്റർ മാത്രമാണ് കൊടുക്കാൻ കഴിയുന്നത്. അതായത് ഹോട്ടലുകളും മറ്റും അടച്ചതോടുകൂടി ബാക്കി 3 ലക്ഷം ലിറ്റർ ബാക്കിയാണ്. ഈ പാല് തമിഴ്നാട്ടിൽ എത്തിച്ച് പാൽപ്പൊടിയാക്കാനായിരുന്നു ശ്രമം. കുറച്ച് ദിവസം നടന്നു, പക്ഷേ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല തമിഴ്നാടിൻ്റെ എതിർപ്പ് മൂലം. ഇക്കഴിഞ്ഞ് 24-ാം തീയതി ഒരു ദിവസം സംഭരണം നിർത്തിവെച്ചു. അന്ന് കർഷകർ ബുദ്ധിമുട്ടി, ഇന്ന് വീണ്ടും നിർത്തിവെച്ചിരിക്കുകയാണ്. നാളെ മുതൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകാനാണ് സാഹചര്യം. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ ഇടപെടലാണ് കർഷകർ. വ്യക്തമാണ്. സന്ദീപ്.